നമസ്കാരം കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം അഭിനന്ദനം പിടിച്ചു പറ്റുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു വിഷയം ആലപ്പുഴയിലെ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രേഖ പി മോളും അശ്വിൻ കുഞ്ഞുമോനും രേഖയും അശ്വിനും അവർ രണ്ടു പേരും ചേർന്ന് ഒരു ബൈക്കിനെ ഒരു കോവിഡ് രോഗിയെ ആശുപത്രിയിലാക്കി രണ്ടുപേരും പി പി ഇ കിറ്റ് ധരിക്കുന്നു എന്നിട്ട് നടുക്ക് ഒരു കോവിഡ് രോഗിയെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കുന്നു എന്നതാണ് വലിയ വാർത്തയായി ആ ചിത്രങ്ങൾ പുറത്തു വന്നു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞാലേ ആംബുലൻസ് വരൂ എന്നറിഞ്ഞപ്പോൾ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ജീവൻ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അത് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നവർ പറയുന്നു അവർ വലിയ താരങ്ങളായി മാറുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ അവർ ഹീറോകളാവുന്നു ചാനൽ ചർച്ചകളിലെ തിളങ്ങുന്ന മുഖം സി പി എമ്മുകാർ സംഘി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന എന്നാൽ അദ്ദേഹം ഒരു വലതുപക്ഷ നിരീക്ഷകനാണ് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് സംഘപരിവാർ ലേബൽ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ ശ്രീജിത്ത് പണിക്കർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ഈ പോസ്റ്റ് വലിയ വിവാദമായിരിക്കുന്നു ആ പോസ്റ്റിന്റെ പേരിൽ ഈ രേഖ എന്ന് പറയുന്ന പെൺകുട്ടി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ശ്രീജിത്ത് പണിക്കർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം നടക്കുന്നു രശ്മിത രാമചന്ദ്രനെ പോലെ സോഷ്യൽ മീഡിയയിലെ താരമായി ചാനൽ ചർച്ചകളിൽ തിളങ്ങി നിൽക്കുന്നവർക്ക് ഇനി ശ്രീജിത്ത് പണിക്കർ ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിരിക്കുന്നു അങ്ങനെ ശ്രീജിത്ത് പണിക്കരെ പൂർണ്ണമായും ഒഴിവാക്കുന്ന തരത്തിൽ ശ്രീജിത്ത് പണിക്കർ ഒരു മോശക്കാരനാണ് എന്ന് വരുത്തുന്ന തരത്തിൽ വലിയ ചർച്ച ആരംഭിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ശ്രീജിത്തിൻ്റെ പോസ്റ്റിനെ കുറിച്ചും അതിലെ സൂചനകളെക്കുറിച്ചും സംസാരിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ ഇതിനെ എതിർത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ ഇതിനെ പരിഹസിച്ചതെന്ന് മനസ്സിലാക്കണം അദ്ദേഹം തന്നെ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഒന്ന് അവരെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ തന്നെ അവർ മൂന്ന് തരത്തിലുള്ള നിയമലംഘനം നടത്തിയിരിക്കുന്നു ഒന്ന് അത്യാസന്ന നിലയിലുള്ള രോഗിയെ ഇരുത്തിയല്ല കൊണ്ടുപോകേണ്ടത് അതും ബൈക്കിൽ പത്ത് മിനിറ്റ് ആംബുലൻസ് വരാൻ വൈകിയാൽ ജീവൻ പോകുന്ന ഒരാളെ ഇരുത്തി കൊണ്ടുപോയാൽ അയാളെ ജീവൻ അവിടെ ചെല്ലുന്നതിന് മുൻപ് പോകും അതുകൊണ്ട് തന്നെ ഒരു ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോയത് ആ രോഗിയോട് ചെയ്ത കരുണയല്ല ആ രോഗിയോട് ചെയ്ത ക്രൂരതയാണ് അവർക്കറിയില്ലായ്മ കൊണ്ടാവാം പക്ഷെ ഇത് അദ്ദേഹം എടുത്തു പറയുന്നു ചർച്ച ചെയ്യുന്നില്ല രണ്ട് കോവിഡ് പകരുന്ന രോഗമാണ് അതുകൊണ്ട് തുറന്ന വാഹനത്തിൽ കൊണ്ടുപോകുന്നത് പ്രോട്ടോകോൾ വിരുദ്ധമാണ് ഒരിക്കലും പകർച്ചവ്യാധി പ്രാപിച്ച ഒരാളെ ഒരു വേഷവും ഇല്ലാതെ മുമ്പിൽ ഇരുത്തി കൊണ്ടുപോകാൻ പാടില്ല കാരണം ഈ പറയുന്ന യാത്രക്കിടയിൽ വഴിയെ നടന്നു പോകുന്നവർക്കും വഴികളിലെ കടയിലിരിക്കുന്നവർക്കും ഒക്കെ ഈ രോഗം പടരാം അപ്പോൾ അതും ലംഘനമാണ് മൂന്ന് വഴിയിൽ നിന്നോ വീട്ടിൽ നിന്നോ അല്ല രോഗിയെ ഇത്തരത്തിൽ കൊണ്ടുപോകേണ്ടി വന്നതേ സർക്കാർ സംവിധാനത്തിൽ നിന്ന് അതാണ് പ്രധാനപ്പെട്ടത് അദ്ദേഹം പറയുന്നത് കൊണ്ടുപോകുന്ന വഴി കിടന്ന ആളെ കൊണ്ടുപോയതല്ല ഒരു കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ ഭക്ഷണവുമായി പോയവരാണ് കൊണ്ടുപോയത് ഇത് ഗുരുതരമായ വീഴ്ചയാണ് ഇത് മൂന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം സർക്കാസ്റ്റിക്കായി ഇത്തരം വിഷയങ്ങളുള്ളപ്പോൾ പ്രതിരോധത്തിലാകുന്നതിനു വേണ്ടി സി പി എമ്മുകാർക്ക് ഞാൻ ചില കാപ്സ്യൂളുകൾ നൽകാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത് ഒരു പരിഹാസ രൂപേണ ആ പെൺകുട്ടി ആക്ഷേപിക്കുന്നതിന് പകരം സർക്കാരിനെ ആക്ഷേപിക്കുന്നു അതിനെ ഒരു കാപ്സ്യൂൾ ആണ് എന്ന തരത്തിൽ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള പോസ്റ്റ് ആണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ആംബുലൻസ് ഇല്ലാത്തതിനാൽ സർക്കാർ ചുമതലയുള്ള ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്നും ബൈക്കിൽ കോവിഡ് രോഗി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വാർത്ത കണ്ടു സർക്കാരിനെ അപമാനിക്കാൻ ഇത്തരം കുൽസൃത റിപ്പോർട്ട് അവസാനിപ്പിക്കണം ശരിയായ ഉദ്ദേശമാണ് ബൈക്ക് ആംബുലൻസിന് പിന്നിലുള്ളത് ഇതാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് ഈ സർക്കാസ്റ്റിക്കാണെന്നും പരിഹസിക്കാണെന്നും ഒന്ന് ആംബുലൻസ് അടച്ചിട്ട വാഹനം അതിൽ രോഗിക്ക് ശ്വാസം വിട്ട് അനുഭവപ്പെട്ടാൽ ആര് സമാധാനം പറയും പ്രത്യേകിച്ച് ഓക്സിജൻ സിലിണ്ടർ ക്ഷാമം ഉള്ളപ്പോൾ ബൈക്ക് തുറസായ വാഹനമാണ് യഥേഷ്ടം ഓക്സിജൻ വലിച്ചു കയറ്റം അദ്ദേഹം കളിയാക്കിയതിന് ആംബുലൻസിന് പകരം ഇത് കൊണ്ടുപോകുന്നത് നിലവിളി രണ്ട് നിലവിളി ശബ്ദം ഇട്ടാലും ആംബുലൻസ് ആയാൽ മാർഗമധ്യേ തടസ്സങ്ങൾ ഉണ്ടായേക്കാം ബൈക്കാവുമ്പോൾ ഊടുവഴിയിലൂടെ നടന്ന് ആശുപത്രിയിൽ എത്തും മൂന്ന് ഓടിക്കുന്ന ആളിനും പിന്നിലിരിക്കുന്ന ആളിനും മധ്യേ രോഗിയെ വെച്ചിരിക്കുന്നതിനാൽ ആവശ്യമായ പരിചരണവും കരുതലവും ഒപ്പമുണ്ട് രണ്ട് പ്രീസ് ബെഡിനിടയിൽ ജാം തേച്ചത് സങ്കല്പിക്കുക ഇതാണ് മൂന്നാമത്തെ പോയിന്റ് നാല് വർദ്ധിച്ചു വരുന്ന ഇന്ധനവില കാരണം ബൈക്കാണ് കൂടുതൽ ലാഭകരം കുറവ് പ്രകൃതി സംരക്ഷണം കൂടുതൽ വാഹന ലഭ്യത പാർക്കിംഗ് സൗകര്യം അങ്ങനെ നീട്ടി പറയുന്നു അഞ്ച് ഏറ്റവും പ്രധാനം ആംബുലൻസിൽ രോഗി മാനഭംഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ബൈക്കിൽ അതിനുള്ള അവസരമില്ല ആളിന്റെ ജീവനും മാനവും സംരക്ഷിക്കപ്പെടും ബഹുമാനിക്കാനും പഠിക്കടൂ ബ്രാക്കറ്റിൽ മൂന്ന് നേരം ഓരോന്നിവിധം വിഴുങ്ങാനുള്ള കാപ്സ്യൂൾ വളരെ വ്യക്തമാണ് ഇത് സറ്റയറാണെന്ന കാര്യം അതായത് സർക്കാരിനെതിരായി മാറാം സർക്കാരിൻ്റെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ നിന്നും ബൈക്കിൽ കൊണ്ടുപോകേണ്ടി വന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ അത് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ പരിഹാസ രൂപേണയുള്ള ഒരു പോസ്റ്റാണ് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് രക്ഷ്മിത രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം പറയുകയാണ് ബൈക്കിനിടയിൽ ഇരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ത്രീസമാണെന്ന് അത് ഈ സാന്റ്വിച്ച് എന്ന് പറയുന്നത് സാൻഡ്വിച്ച് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം സുപ്രീം കോടതിയിലെ അഭിഭാഷക രശ്മിത രാമചന്ദ്രൻ അറിയാത്തത് കൊണ്ടാണ് സാന്ഡ്വിച്ച് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇടമില്ലാത്തടുത്ത് ഒരാളെ കയറ്റുമ്പോൾ ഉണ്ടാവുന്ന ഞങ്ങി ഞെരുങ്ങുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് സാന്റ്വിച്ചിൻ്റെ പേര് പോലും വന്നിരിക്കുന്നത് രണ്ടു പേർ യാത്ര ചെയ്യേണ്ട ബൈക്കിൽ മൂന്നാമതൊരാൾ നടക്കിരുത്തിയാൽ നടക്കിരിക്കുന്ന ആൾ സാന്റ്വിച്ച് ഇതെന്ന് തന്നെയാണ് പറയുന്നത് അതിൻ്റെ ലൈംഗിക ധ്വനി കണ്ടെത്തുന്നത് കണ്ടെത്തുന്നവരുടെ കുഴപ്പമാണ് അതും ത്രീസം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നത് ആ വ്യാഖ്യാനിക്കുന്നവരുടെ മനോനിലയുടെ കുഴപ്പമാണ് ശ്രീജിത്ത് പണിക്കരുടെ കുഴപ്പമല്ല ശ്രീജിത്ത് പണിക്കർ ഇത് വളരെ പരിഹാസ പരിഹാസരൂപേണെ സർക്കാരിൻ്റെ വീഴ്ചയെ ചൂണ്ടിക്കാട്ടാനും അതിനെ ന്യായീകരിക്കാനുമുള്ള ശ്രമത്തെ ആദ്യം തന്നെ അപലപിക്കാനും നടത്തിയൊരു ശ്രമമാണ് അതിന് സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത് ഇതിൽ ഒരു സ്ത്രീവിരുദ്ധതയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതിന് സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് അപമാനിക്കുന്നത് ശ്രീജിത്ത് പണിക്കർക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നത് ശ്രീജിത്ത് പണിക്കരെ എങ്ങനെയെങ്കിലും ചാനൽ ചർച്ചകളിൽ നിന്നും പിൻവലിപ്പിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കറുടെ ഈ വിയോജനക്കുറിപ്പ് സർക്കാരിന് ദോഷം ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികൾക്ക് ദോഷം ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി കാരണം ശ്രീജിത് പണിക്കർ ശ്രദ്ധിച്ച് വർത്താനം പറയുന്ന ആളാ ആവേശം കൊണ്ടൊന്നും പറയുന്ന ആളല്ല ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി പറയുന്ന ആൾ അതുകൊണ്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ ഒന്നും കിട്ടാതിരുന്നപ്പോൾ അദ്ദേഹം സർക്കാരിനെ വിമർശിക്കുന്നതിന് വേണ്ടി പറഞ്ഞ കാര്യം ആ പെൺകുട്ടിക്കെതിരെ ആക്കി ആ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് അത് ലക്ഷ്മി രാമേന്ദ്രനെ പോലെ കൊണ്ട് എടുപ്പിച്ച് സ്ത്രീ വിരുദ്ധനാക്കി മാറ്റാൻ നടത്തുന്ന ശ്രമം ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ ഈ പാഴ് ശ്രമം വിജയിക്കുകയില്ല